வேறுபாடுகள் எல்லாம் வேதனைகளாக அது பிரியப்பட்டவருடையதாகும்போது கரள் பறிக்கிற ஒரு அனுபவமாகும். நமக்கு பிரியப்பட்டவருடையும் நமக்கு வேண்டவர்க்கு பிரியப்பட்டவருடையும் வேறுபாடுகள் நம்மை கூடுதல் வேதனைப்பிக்கும். பட்சே சில வேறுபாடுகள் காலத்தின் அனிவாரியதகளான என் போதும் வரும்போது ஆ வேறுபாடுகளோடு நம்ம சமரசப்படுகையும் அவரோடு ஆத்மீயமாக சாதாரணம் பிராபிக்கையும் செய்யும். நம்மளோருக்கிடையும் ஜீவிதங்களில் அங்கே ஆத்மசாதாரணம் பிராபிக்க சௌஹதங்களும் பந்தங்களும் வளரே வளரே குறவாயிருக்கும். காலத்தின் அறிவாரியதையாய ஒரு வேறுபாடான இரிங்காரக்குடையிலே சுந்தர மாஸ்டருட வேறுபாடு. அது பௌதிக சரீரத்தின் முன்பில் நின்று ஆதராஞ்சலிகள் அர்ப்பிச்சு ஆ பௌதிக சரீரத்தை யாத்திரையாக்கேண்ட உத்தரவாதித்தம் உள்ள ஒரு வெற்றியாயிருந்திட்டு உத்தரவாதித்தம் என்று ஞான் பயம்போ அது ஸ்னேகபந்தங்களோட உத்தரவாதித்தான். அங்கே உத்தரவாதித்தம் உள்ள வெற்றியாயிருந்திட்டும் ஞான் ஈ மகாமாரி காலத்தில் மாறி நிற்குகையான். அது ரோகத்தை பயப்பட்டிட்டல்ல, ரோகத்தை பயப்படுத்த ஒரு சமூகத்தை சிருஷ்டிக்கிறதில் இன்ன காலம் விஜயிச்சிருக்கோம் என்னதான். பசே மாறி நிற்கி வரும் என்னது அது வேறுபாடினேக்காள் நம்மை வேதனிப்பிக்க வஸ்துதையான். இது எந்த மாத்திரம் வாக்களாக சுந்தரம் மாத்திரமாக தடுப்பமுள்ள ஒருபாடு பேருடைய வாக்களாக இது. அதுகொண்டான இங்கே ஒரு அனுஸ்மரண பிரபாஷணம் நடத்துவான் ஞாபக தீர்மானிச்சது. எந்தகொண்டு ஞான் சுந்தர மாஸ்டரை அனுஸ்மரிக்கணும் என்ன சோதத்தின் உத்தரம் 40 வர்ஷம் முன்பில் நின்று ஆரம்பிக்கணும். ஞான் அந்த பாலக்காடு கேந்திரீகரிச்சு சில ஜோலிகளும் சில பிரவர்த்தனங்களும் ஒக்கையாய் கழிஞ்சிருந்த ஒரு காலமாயிருந்து. அங்கேயான பாலக்காடு அகத்தேத்தர கிராமத்தில் பீமൻ ഗുരുജി എന്ന് பீமൻ നായരെ ഞാൻ പരിചയപ്പെടുന്നു. പരിചയപ്പെട്ടപ്പോൾ ഒരുപാട് ഒരുപാട് അഭിനയങ്ങളിലുള്ള ഗാന്ധിയേക്കാൾ നല്ല ഗാന്ധി ശിഷ്യർ ഭാരതത്തിലുണ്ട്. അവരിൽ ഒരാളായിരുന്നു ഭീമൻ ഗുരുജി. ഭീമൻ ഗുരുജി ഗാന്ധിയുടെ ആശ്രമത്തിൽ നേരിട്ട് ഗാന്ധിയിൽ നിന്ന് പരിശീലനം നേടുകയും പിന്നീട് ഗാന്ധിയാൽ കേരളത്തിലെ ഗാന്ധി പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലേക്ക് നിയോഗിക്കപ്പെടുകയും ചെയ്തവരിൽ പ്രധാനിയായിരുന്നു ഭീമൻ നായർ എന്ന ഭീമൻ ഗുരുജി. ഗാന്ധിയെ കുറിച്ച് കുട്ടികൾക്കുള്ള ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ഭീമൻ ഗുരുജിയുമായുള്ള എന്റെ ബന്ധം ഭീമൻ ഗുരുജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബന്ധങ്ങൾക്ക് പൂർവകാല സ്മൃതികളുണ്ട്. കാരണം ഭീമൻ ഗുരുജി പറയും, നീ വരുമ്പോൾ നിന്നോട് സംസാരിക്കുമ്പോൾ നീ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ എവിടെയോ വെച്ച് നിർത്തിയത് വീണ്ടും ആരംഭിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെയുള്ള ഭീമൻ ഗുരുജിയാണ് എന്നോട് പറയുന്നത്, നിന്റെ നാട്ടിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുണ്ട്, നീ അദ്ദേഹത്തെ ചെന്ന് ഒന്ന് പരിചയപ്പെടണം, ഞാൻ അന്വേഷിച്ചതായി പറയണം. അങ്ങനെയാണ് ഞാൻ സുന്ദര മാഷരെ പോയി കാണുന്നതും സംസാരിക്കുന്നതും. പിന്നീട് ജീവിതത്തിലുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ സർവകലാശാലകളിൽ നിന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ, ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ, ഇതിഹാസങ്ങളിൽ നിന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ, പ്രവാചകരിൽ നിന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ എന്റെ വർത്തമാനകാലത്തിൽ എന്റെ ജ്യേഷ്ഠന്മാരായി, എന്റെ ഗുരുക്കന്മാരായി, എന്റെ സഹീർത്തരായി, എന്റെ സ്വന്തത സഹചാരികളായി എന്നോടൊപ്പം സഞ്ചരിച്ച ഒരുപാട് പേരിൽ നിന്നാണ് ഞാൻ ജീവിതവും ജീവിതത്തിന്റെ ഗതിവിഗതികളും പഠിച്ചെടുത്തത്. അങ്ങനെ എനിക്ക് പഠിക്കാൻ സാധിച്ച ഒരു വലിയ ജ്ഞാനഗ്രന്ഥമായിരുന്നു എന്നെ സംബന്ധിച്ച് സുന്ദരം മാസ്റ്റർ. പലർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹത്തിന്റെ സംസാരം തന്നെ പലപ്പോഴും ശോഭാത്മകമാണ്. ഏറ്റവും കുറവെ അദ്ദേഹം സംസാരിച്ചു, പക്ഷെ പറയുന്ന വാക്കുകളുടെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് സുന്ദരം മാസ്റ്റർ അടക്കി വെച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണ് സുന്ദരം മാസ്റ്റർ എന്നെ പഠിപ്പിച്ചതെന്ന് ചോദിക്കുന്ന ഒരു ചെറിയ ചോദ്യത്തിന്റെ ഉത്തരമല്ല എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നു വളരെ കുറഞ്ഞ വാക്കുകളിൽ. വാക്കുകൾ കുറയും തോറും അതിന്റെ അർത്ഥവും വ്യാപ്തിയും കൂടുന്നു എന്നാണ് അദ്ദേഹവുമായുള്ള സംഭാഷണങ്ങൾക്കിടയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിലെ സഹജീവി സ്നേഹം, അദ്ദേഹത്തിന്റെ ഒരു കരുതൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സെന്താണ്
ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ഒരുപാട് അനുഭവങ്ങളിൽ ഞാൻ ഒന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരിക്കൽ അന്ന് ഇരിങ്ങാലക്കുട പിണ്ടിപ്പെരുന്നാളിന്റെ സമയമാണ്. ഞാൻ കേരളം മുഴുവൻ അറിയപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ സുഹൃത്തിനെ ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കാണുകയാണെന്ന്. അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളും സഹോദരികളും ഒക്കെ തിരുനാളുകളുടെ തിരക്കും പള്ളിയിലേക്ക് പോകാനുള്ള തുടക്കവും അങ്ങനെയൊക്കെയായി വലിയ തിരക്കിലാണ്. ആൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മുകളിലുണ്ടെന്ന് മറുപടി കിട്ടുകയും ഞാൻ അങ്ങനെ മുകളിലെത്തുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിന്റെ തട്ടിൻ പുറത്തേഖനായിട്ടിരിക്കുക. ആ ഇരിപ്പ് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ആർദ്രതയാണ് ഇതിലുണ്ടാക്കിയത്. എല്ലാ ബഹളങ്ങൾക്കും നേതൃത്വം നൽകേണ്ട ആൾ എല്ലാ ബഹളങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നു. ജീവിതത്തിൽ അത്തരം ഒരുപാട് മുഹൂർത്തങ്ങളെ കടന്നുവന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ചെന്ന ഉടനെ തന്നെ ആ വഹീസോ ഇരിക്കൂ, എന്താ ഇങ്ങനെ ഇരുന്നു പോയത് എന്ന് ചോദിച്ചപ്പോൾ, വഹീസിനറിയാമല്ലോ നമ്മളെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുക നാം നമ്മുടെ വീട്ടിൽ ദരിദ്രരായി മാറുമ്പോഴാണ്. ഞാൻ എന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് ഒരിക്കലും വേദനപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ ദാരിദ്ര്യം എന്റെ കുറ്റം കൊണ്ടാണെന്ന് ആരും പറയാതെ തന്നെ എന്നെ അവരത് ബോധ്യപ്പെടുത്തുന്നു. തീർച്ചയായും വലിയ നമ്മളൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടപ്പെട്ടു പോകും. വൈകിട്ട് ഇപ്പോൾ ഒരു 300 രൂപ ഉണ്ടായാലും മാറുന്ന ദാരിദ്ര്യമേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുള്ളൂ. പക്ഷെ അതുപോലും നമുക്ക് പെരുപ്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ പള്ളിയിലേക്ക് പോകുന്നവരോടൊപ്പം പോയാൽ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടാകും. അവരെന്നോട് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടും. അത് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ വല്ലാതെ ദരിദ്രനായി പോവുകയില്ലേ? വൈകീട്ട് അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിൽ തോന്നി കഴിയും. ഞാൻ ക്ഷമിക്കണം, ഞാൻ ഒരാളോട് പുറത്ത് നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് പോയിട്ട് ആളെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എന്റെ ആ സുഹൃത്തിന്റെ അടുത്ത് നിന്ന് ഇറങ്ങുകയാണ്. ജീവിതത്തിൽ ഒരു വലിയ തത്വമാണ് അന്ന് ആ സുഹൃത്ത് പറഞ്ഞത്. ദാരിദ്ര്യമല്ല എന്നെ ദുഃഖിപ്പിക്കുന്നത്, ആ ദാരിദ്ര്യം എന്റെ കുറ്റം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ വേദനിക്കേണ്ടി വരുന്നത്. ഞാൻ അങ്ങനെ പുറത്തേക്കിറങ്ങാൻ കാരണം അപ്പോൾ എന്റെ കൈവശമുള്ളത് ഇരിങ്ങാലക്കുട പള്ളിയിൽ ചെല്ലാനും തിരിച്ചു പോരാനുള്ള ബസ്സുകൂലിയും അല്പം ചില്ലാത്ത സ്വത്തുകളും കൂടുതൽ ഉണ്ടാകും എന്റെ കൈവശം. ഞാൻ വെറുതെ പുറത്തേക്കിറങ്ങി ഇരിങ്ങാലക്കുടയിൽ അപ്പോൾ പെരുന്നാളൊക്കെയാണ്, പല സുഹൃത്തുക്കളുടെ വീട്ടിൽ നമുക്ക് ആ സമയത്ത് കയറി ചെല്ലാൻ കഴിയില്ല. അങ്ങനെ ആരെ കാണണം എന്ന് ഞാൻ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് സുന്ദരം മാസ്റ്റർ എന്റെ മുമ്പിൽ വന്നു വിടുന്നത്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു അടുത്തറയിൽ ഹെഡ്പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിന്നാണ്, ആ ഭാഗത്ത് വെച്ചാണ് ഞങ്ങൾ പരസ്പരം കാണുന്നത്. സരസമായിട്ട് സുന്ദരം മാസ്റ്റർ എന്നോട് പറഞ്ഞു, ചോദിച്ചു, ഹായ്, ഇന്നിപ്പോ പെരുന്നാളിലെ അഫ്ഗാനികളൊക്കെ വീട്ടിലുള്ള മൊത്തത്തിൽ കഴിച്ചിരിക്കുന്നതിന് പകരം തിരികാക്കുന്ന ആൾക്കാർക്ക് കിടന്ന് കറങ്ങുന്നത് എന്തിനാണെന്നുള്ള വളരെ ഒരു സരസമായ ഭാഷയിൽ ഒരു വിശദാന്വേഷണം നടത്തി. ഞാൻ അതിന് ഒരു മറുപടിയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല. ഒന്നും പറയാതായപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, കാപ്പി കഴിക്കണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോഴും എന്റെ വാക്കുകൾ എവിടെയൊക്കെയോ മുറിയുകയും വാചാലനായ എന്റെ വാക്കുകൾ തടയപ്പെടുകയും ചെയ്യുന്നു. ഒരു പക്ഷേ സുന്ദരം മാഷ്ക്ക് മനസ്സിലായിട്ടുണ്ടാകാം, അദ്ദേഹം നിർബന്ധപൂർവം കാപ്പി കുടിക്കാൻ നമ്മുടെ നായരുടെ ഹോട്ടലിലേക്ക് അൽത്തറയുടെ തൊട്ട് പറഞ്ഞു നായരുടെ ഹോട്ടലിലേക്ക് നിർബന്ധമായിട്ട് പെരുന്നാളിലെ നമുക്കൊരു കാപ്പി കുടിക്കാം, ഞാൻ കഴിച്ചതേ ഉള്ളൂ, എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. നമ്മുടെ മാഷ്കും വേണ്ട, എനിക്ക് വേണ്ട, നീ വാ എന്ന് പറഞ്ഞ് നിർബന്ധമായി തന്നെ ആ കടയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ എനിക്കൊരു കാപ്പി വാങ്ങിത്തരികയും കാപ്പി കുടിക്കുന്നതിനിടയിൽ ഒറ്റ ചോദ്യമേ സുന്ദര മാസ്റ്റർ ചോദിച്ചുള്ളൂ, എത്ര രൂപയുടെ പ്രശ്നമുണ്ട് ഇപ്പോ വൈകീട്ടിന്? എനിക്കത് ഇപ്പൊ മാസ്റ്റർ മരിച്ചു കിടക്കുമ്പോ അത് പറയുക എന്ന് പറയുന്നതിനപ്പുറത്ത് എനിക്ക് ഇന്നും അത് ഓർക്കുമ്പോ നമ്മുടെയൊക്കെ മനസ്സ് വായിക്കാൻ കഴിയുന്ന കുറച്ചു പേരെ ഈ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു കരുത്തുണ്ടാകും. ഒരുപാട് ആരോപണങ്ങളും പരദൂഷണങ്ങളും ഏഷണികളും ഒക്കെ കേൾക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന കുറച്ച് പേരുണ്ടാവുക, അവിടെ ഒരാളായിരുന്നു സുന്ദരമാഷ് എന്ന് പറയാൻ. ഇത് ഈ സങ്കടം ഒരു യഥാർത്ഥത്തിലൊരു സങ്കടമാണെന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. നമ്മുടെ മനസ്സിന്റെ ആർദ്രതയുടെ ഒരു പ്രതികരണം, അത്രയും ഇതിനെ കണക്കാക്കേണ്ടതുള്ളൂ. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം ചോദിക്കുകയാണ്,
യഥാർത്ഥത്തിൽ എന്താണ് വിഷയം പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയാം. ഞാൻ അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ സുന്ദരമാഷ് എന്നോട് പറഞ്ഞു, നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി വിഷമിക്കുമ്പോഴല്ല മറ്റുള്ളവർക്ക് വേണ്ടി വിഷമിക്കുമ്പോഴാണ്, അങ്ങനെയാണ് നീയൊക്കെ ഉണ്ടായത്, അങ്ങനെയാണ് നീയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് നീയൊക്കെ അച്ഛന്റെയൊക്കെ അത്ര വലിയ സ്നേഹത്തിന് പാത്രമായത്. അച്ഛന്റെ സ്നേഹത്തിനെന്ന് സുന്ദരമാഷി പറഞ്ഞത് ദീപഗുരുജിയുടെ സ്നേഹത്തിനാണ്. അദ്ദേഹം 500 രൂപ എടുത്തിന്റെ കയ്യിൽ തന്നിട്ട് പറയുകയാണ്, ഇത് നീ കളമായിട്ട് കണക്കാക്കണ്ട, കാരണം നിന്റെ മനസ്സ് ഇപ്പോൾ വേവലാതിപ്പെട്ടത് നിന്നെ കുറിച്ചല്ല, നിന്റെ ഈ മനസ്സ് നിനക്കുണ്ടാകണം. ഞാൻ മാഷോട് പറഞ്ഞു, മാഷ എന്റെ മനസ്സിന്റെ വേവലാതി പരിഹരിക്കേണ്ട ബാധ്യത എന്റേതാണ്, അതുകൊണ്ട് മാഷ് കടമായിട്ട് തരുന്നു എങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിന്നെ പോലെ തന്നെയാണ് എനിക്ക് അവനും, പക്ഷെ അവൻ എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ ചോദിക്കില്ല, നീയും എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല, ചോദിക്കില്ല. പക്ഷെ നിന്നെ കാണുമ്പോൾ ഇന്ന് എനിക്ക് മനസ്സിലായി നീ അനുഭവിക്കുന്ന, ഞാൻ കുറെ കാര്യമില്ല, ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിന്റെ അത്ര പാതകളിലൂടെ ഒന്നും നീയൊന്നും കടന്നു പോന്നിട്ടില്ല. നീയുടെ ജീവിതത്തിന്റെ ബാല്യവും ബഹുമാനവും ഒക്കെ പിന്നിട്ട് നല്ല കർഷകനായ തുടർന്ന് കൊച്ചപ്പെട്ടവരായിട്ടാ, അതുകൊണ്ട് ഞാനൊന്നും കടന്നു പോകുന്ന ആ ഒരു വഴിയിലൂടെയൊന്നും നിനക്ക് കടന്നു പോകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് നിന്നെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയും. ഇത്രയധികം വാക്കുകളൊന്നും സുന്ദരമാഷ് പറഞ്ഞിട്ടില്ലാട്ടോ. മാഷയെ അത് വളരെ ഋജുവായ വാക്കുകളിൽ ഞാനീ പറഞ്ഞ ആശയത്തെ മാഷയുടെ വാക്കുകളിൽ എനിക്ക് അത്ര ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാനത് ഞാൻ ഒന്ന് പരത്തി പറഞ്ഞതാണ്. അങ്ങനെ അദ്ദേഹം തന്ന 500 രൂപയുമായി ഞാൻ എന്റെ സുഹൃത്തിന്റെ അടുത്ത് ചെല്ലുകയും ചെന്ന വഴിക്ക് എന്റെ സുഹൃത്ത് എന്നോട് ചോദിച്ച ചോദ്യം, എന്തെങ്കിലും ഒത്തോ ആരുടെ വാങ്ങിയെന്നാണ്. കാരണം ആ സുഹൃത്തിനത് മനസ്സിലായിരുന്നു, ഇത് ഞാനും താങ്കളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയില്ല. ഞാൻ 500 രൂപ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത, ആ ഒരു സംഭവം മാഷ് ഒരാളോടും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെന്നുള്ള പ്രത്യേകത. ഞാനിത് ഓർക്കാൻ കാരണം അടുത്ത പണത്തിന്റെ മൂല്യമല്ല, ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, നമ്മളെയൊക്കെ മനസ്സ് വായിക്കേണ്ടിരിക്കുന്ന കുറെ നല്ല മനുഷ്യരുണ്ട്. അപ്പൊ സുന്ദരമാസ്റ്ററുടെ മരണത്തിലൂടെ സംഭവിച്ചത്, ഞാൻ ആ സുന്ദരമാസ്റ്ററുടെ അനുസ്മരണത്തിന് ആദരാഞ്ജലി കുറിപ്പിൽ ഞാൻ എഴുതിയിരുന്നു, കാലം ലഭിച്ചോ ലഭിച്ച യാത്ര കർമാവശേഷമാം പുണ്യയാത്ര, തീർച്ചയായും കാലം നിശ്ചയിച്ചവൻ വിധിച്ച ഒരു യാത്രയിലാണ് സുന്ദരം മാത്രം. അതുകൊണ്ട് തന്നെ സാർത്ഥകമായ കർമ്മ പൂർത്തീകരണത്തിലെത്തിയ ഒരു ജന്മമായിരുന്നു സുന്ദരം മാത്രമുണ്ടെങ്കിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ ഞാൻ പൊട്ടിക്കഴിയുന്നു എന്നൊന്നും ഞാൻ പറയില്ല. അദ്ദേഹത്തെ പോലെയുള്ളവരുടെ അസാന്നിധ്യം ഈ ആധുനിക കാലത്തെ വലിയ വലിയ നഷ്ടങ്ങളാണ്, അവരൊക്കെയാണ് നമ്മുടെ കാലത്തിന്റെ ശക്തികൾ. പിന്നെ സുന്ദരമാസ്റ്റർ അനുസ്മരിക്കുമ്പോൾ നിരപരാധിയായ തന്റെ മകൻ ജയിലറകൾക്കുള്ളിൽ കിടക്കുന്ന സമയത്ത് പൊട്ടിക്കരയുന്ന ഒരച്ഛനെയും ഞാൻ കണ്ടു. ആ കരയുന്നതിനിടയിൽ സുന്ദരമാസ്റ്റർ ആവശ്യപ്പെട്ടത് ഒരൊറ്റ കാര്യം കഴിഞ്ഞു, പറഞ്ഞിട്ടേ അച്ഛനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അച്ഛൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടായി, നീ പറഞ്ഞാൽ അത് അച്ഛൻ മനസ്സിലാണ്. സുന്ദരമാസ്റ്റർ ഗുരുജിയെ അങ്ങനെ തന്നെയാണ് വിളിച്ചിരുന്നത്, അച്ഛൻ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. ഞാൻ സുന്ദരമാസ്റ്ററെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഭീമൻ ഗുരുജിയും സുന്ദരമാസ്റ്ററും തമ്മിലുള്ള ബന്ധം, അദ്ദേഹം ഗാന്ധി പ്രവർത്തനങ്ങളുമായി തിരുങ്ങാലക്കുടയിൽ ഒരു ഗാന്ധി വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പളായിട്ട് ഗുരുജിയിരിക്കുന്ന സമയത്താണ് ബാലനായ സുന്ദരത്തെ കാണുന്നതും മാനസപുത്രനായി സുന്ദരത്തെ അദ്ദേഹം സ്വീകരിക്കുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഭീമൻ ഗുരുജി പറയും, ജൈവികമായ പിതൃപുത്ര ബന്ധത്തെക്കാൾ ആഴവും പരപ്പും ദൃഢതയും ആത്മീയമായ പിതൃപുത്ര ബന്ധങ്ങൾക്ക് ഉണ്ടാകും, അത് തന്നെയാണ് ഞാനും സുന്ദരവും തമ്മിലുള്ള ബന്ധം എന്നാണ് ഭീമൻ ഗുരുജി പറയുന്നത്. ഞാൻ അവിടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പാലക്കാട് ചെന്നു, ഞാൻ പാലക്കാട് സാന്റ് കോളേജ് നടത്തുന്ന ഒരു സമയമാണ്. ഞാൻ അങ്ങനെ ചെന്നവനെ തന്നെ ഭീമൻ ഗുരുജിയുടെ വീട്ടിലെത്തി, ഞാൻ ചെന്നപ്പോൾ തന്നെ ഭീമൻ ഗുരുജി പറഞ്ഞ ഒരു വചനം, ഒരു വാക്കുണ്ട്, സുന്ദരന്റെ മകൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
പിന്നെ എവിടെയാണ് തെറ്റുപറ്റിയത്? സുന്ദരത്തിനുള്ളെങ്കിലും തെറ്റുപറ്റി, മക്കളെ വളർത്തിയതിൽ തെറ്റുപറ്റി, ആർക്കും ഒരു തെറ്റും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ചിലതൊക്കെ നമ്മൾ അനുഭവിച്ചേരി. ഞാൻ അനുഭവിക്കുന്ന ദുഃഖം എന്റെ മകന്റെ മരണത്തിൽ ഞാൻ ഒരുപാട് ദുഃഖിച്ചു. എന്റെ ദുഃഖത്തിനൊരു കാരണമുണ്ട്, എന്റെ ദുഃഖത്തിനൊരു ന്യായമുണ്ട്, അതെന്റെ മകൻ മരിച്ചു എന്നുള്ളത്. പക്ഷെ സുന്ദരം അനുഭവിക്കുന്ന വേദന, ജീവിച്ചിരിക്കുന്ന മകൻ നിരപരാധിയായി, അതും ഒരു കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുകയാണ്. മരണത്തെക്കാൾ ഭയാനകമല്ലേ? മരണത്തെക്കാൾ ഹൃദയ ഭേദകമല്ലേ? എങ്ങനെ സുന്ദരം സഹിക്കുന്നത്? ഇനി അവൻ നിരപരാധിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. അവൻ എത്രയോ വളർച്ചയുള്ള ഒരു കുട്ടിയായിരുന്നു, ഏതെല്ലാം ഉന്നതങ്ങളിൽ എത്തേണ്ട കുട്ടിയായിരുന്നു. അവന്റെ ജീവിതമല്ലേ ഇവിടെ തകർന്ന് പോയിരിക്കുന്നത്? ഈ ജീവിതകാലം മുഴുവൻ സുന്ദരത്തിന് അത് എങ്ങനെ സഹിക്കാൻ കഴിയും? ആ പെണ്ണൊരു പാവം പെണ്ണ, എനിക്ക് അവളെ അറിയാം. സുന്ദര മാഷ്ടെ ഭാര്യയെ കുറിച്ചാണ് ഒരിക്കൽ അങ്ങനെ പറഞ്ഞത്. എനിക്ക് മറുവാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛന്റെയും ഒരു മുത്തച്ഛന്റെയും പൊട്ടിക്കരച്ചിലുകൾ, ആ പൊട്ടിക്കരച്ചിലുകളിൽ നിന്നാണ് ഞാൻ എന്റെ നാട്ടുമാറ പത്രത്തിൽ ഞാൻ എഴുതി, കൊച്ചനിയൻ വളം പ്രതിസ്ഥാനത്ത് നിരപരാധികൾ. ഞാനെന്ന് നമ്മുടെ മാസ്റ്റർ അടക്കമുള്ള നേതാക്കളോട് ഇക്കാര്യം പറഞ്ഞു. അദ്ദേഹം ചില വാക്കുകൾ എന്നോട് പറഞ്ഞു. അത് എനിക്കൊരിക്കലും പുറത്തു പറയാനുള്ളതല്ല, അതുകൊണ്ട് തന്നെ ഇപ്പോഴും പറയില്ല, ഞാൻ എവിടെയും എഴുതുകയുമില്ല. നമ്മുടെ മാസ്റ്റർ വർക്കുമ്പോൾ ഈ സുന്ദര മാസ്റ്റർക്കും ഭീമൻ പിടിക്കും ഇടയിലുള്ള ഒരു സന്ദേശവാഹകൻ എന്നതുപോലെ, നമ്മാടൻ മാസ്റ്റർക്കും നമ്മാടൻ മാസ്റ്ററുടെ ഇളയപ്പൻ പാലക്കാട് ഇളയപ്പനുള്ള ചെറിയ പാരിതോഷികമൊക്കെ നമ്മാടെ മാസ്റ്റർ എന്റെ കൈവശം തന്നായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞുള്ളത്, സുന്ദരം മാസ്റ്ററെ അടുത്ത് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ രാമൻ മാസ്റ്റർ, നമ്പാളം മാഷ്, അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരുപാട് പേരുടെ ഒരു സമ്മേളന സംഗമ ഭൂമി കൂടിയായിരുന്നു അന്നത്തെ ഇരിങ്ങാലക്കുടയുടെ ആ ഗാദി. ഞാൻ എന്തായാലും സുന്ദര മാസ്റ്ററെ കുറിച്ചുള്ള അനുസ്മരണം ഒരുപാട് പറയാനുണ്ട്, മറ്റൊരു അവസരത്തിലാകട്ടെ എന്ന് അദ്ദേഹത്തിന്റെ വേർപാടിൽ. ആ നഷ്ടം നമ്മളെക്കാളൊക്കെ വലിയ നഷ്ടം അനുഭവിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തെ പങ്കുചേരുന്നു. എല്ലാ വേർപാടുകളോടും സമരസപ്പെടാനുള്ള ശക്തി കാലം അവർക്ക് നൽകട്ടെ എന്നും, ആ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ സുന്ദരം മാസ്റ്ററുടെ സ്നേഹധനനായ എന്റെ ആ ജ്യേഷ്ഠ സുഹൃത്തിന്റെ ശ്രേഷ്ഠമായ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു.